അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ടവരെ, ചില ആളുകളുടെ സ്വഭാവത്തിലുള്ളതാണ് അസൂയ എന്നുള്ളത്. ആദ്യം തന്നെ ഒരു കാര്യം പറയാം, നിങ്ങൾക്ക് അസൂയ ഉണ്ടെങ്കിൽ ആ അസൂയ ഇന്ന് തന്നെ നിങ്ങൾ എടുത്തു കളയണം. കാരണം അസൂയക്കാരായ ആളുകളുടെ ജീവിതത്തിൽ ഒരു സന്തോഷവും സമാധാനവും ഉണ്ടാകില്ല, ഒരു കാര്യത്തിലും ബറക്കത്തുണ്ടാകില്ല, എല്ലാ കാര്യത്തിലും വലിയ പരാജയമായിരിക്കും അവർക്കുണ്ടാകുക. ഒരു ഉയർച്ച അവരുടെ ജീവിതത്തിൽ അള്ളാഹു നൽകില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, അസൂയക്കാരായ ആളുകളുടെ കർമ്മങ്ങൾ അള്ളാഹു സുബ്ഹാനഹു തആല കരിച്ചു കളയുന്നതാണ്. അതായത്, അസൂയക്കാരായിട്ടുള്ള ആളുകൾ എത്ര തന്നെ നിസ്കരിച്ചിട്ടും നോമ്പ് നോറ്റിട്ടും സകാത്ത് കൊടുത്തിട്ടും മറ്റ് നല്ല നല്ല സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടും ഒരു കാര്യവുമില്ല. ആ സമയം വെറുതെ കളഞ്ഞു എന്നല്ലാതെ അതുകൊണ്ടൊരു ഉപകാരം ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു സുബ്ഹാനഹു തആല അവർക്ക് നൽകില്ല. അവർ ചെയ്ത എല്ലാ കാര്യങ്ങളും അള്ളാഹു സുബ്ഹാനഹു തആല കരിച്ചു കളയുന്നതാണ്. അതുകൊണ്ട് അസൂയ ഉള്ളവർ ഇന്ന് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അത് എടുത്തു കളയുക. അസൂയയിൽ നിന്നാണ് സിഹ്റ്, കണ്ണേറ്, പല കൂടോത്തരങ്ങൾ, പല പ്രശ്നങ്ങളൊക്കെ അസൂയയിൽ നിന്നാണ് ഉണ്ടാകുന്നത് എന്ന് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല വ്യക്തമായി പറയുന്നുണ്ട്. വമിൻ ശരി ഹാസിദിൻ ഇദാ ഹസദ്, അസൂയാലുക്കളുടെ അസൂയയിൽ നിന്നും ഞങ്ങളെ നീ കാക്കണേ റബ്ബേ. ഈ സൂറത്ത് ഇറങ്ങിയത് തന്നെ നമ്മുടെ നബി മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സിഹ്ർ ബാധിച്ചുപോയാണ്. അപ്പോൾ ഒരു മനുഷ്യനെ സിഹ്റിലേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ ഏറ്റവും വലിയ കാരണമായി പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത് ആ മനുഷ്യൻ്റെ അസൂയയാണ്. അസൂയയിൽ നിന്നാണ് നമ്മുടെ ദുനിയാവിലെ ഒരുവിധം എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. ഇനി അസൂയക്കാരെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന, അസൂയക്കാർക്ക് ഉണ്ടാകുന്ന 5 ലക്ഷണങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. ഈ 5 ലക്ഷണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് തന്നെ അത് നിങ്ങൾ നിർബന്ധമായിട്ടും എടുത്തു കളയുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലും എല്ലാ കാര്യത്തിലും വിജയമുണ്ടാവുകയുള്ളൂ. റബ്ബ് സുബ്ഹാനഹു തആല നാം എല്ലാവരെയും എല്ലാ അസൂയാലുക്കളിൽ നിന്നും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇതിൽ ഒന്നാമത്തേത്, അസൂയാലുക്കളുടെ മുഖത്ത് ഒരിക്കലും മുഖപ്രസന്നത ഉണ്ടാകില്ല, മുഖത്തൊരു സന്തോഷം കാണില്ല, ഒരു കിബിറ് പോലെയായിരിക്കും അവരുടെ മുഖം കാണുമ്പോൾ. അതായത്, അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് ശാരീരികമായിട്ടോ മാനസികമായിട്ടോ സാമ്പത്തികമായിട്ടോ വലിയ അനുഗ്രഹം നൽകിയിട്ടുണ്ടെങ്കിൽ അസൂയക്കാർക്ക് അത് കാണുമ്പോൾ നമ്മോടൊന്ന് ചിരിക്കാൻ പോലും അവർക്ക് തോന്നില്ല. അവർക്ക് നമ്മെ കാണുന്നത് തന്നെ ഒരു വെറുപ്പായിരിക്കും, അവരുടെ മുഖത്ത് വലിയൊരു കനമായിരിക്കും. അവർക്ക് അസൂയ ഉണ്ട് എന്ന് അവരുടെ മുഖത്ത് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് ഇനി നമുക്ക് എത്ര അടുത്ത ബന്ധുക്കാരാണെങ്കിലും എത്ര തന്നെ അടുത്ത വേണ്ടപ്പെട്ടവരാണെങ്കിലും അവർക്ക് നമ്മോട് ഒന്ന് ചിരിക്കാൻ പോലും തോന്നില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചത് തൻ്റെ സഹോദരനിക്ക് നൽകാൻ പറ്റിയ ഏറ്റവും വലിയ സദഖയാണ് പുഞ്ചിരി എന്നുള്ളത്. അപ്പോൾ അസൂയക്കാരായിട്ടുള്ള ആളുകൾക്ക് സ്വന്തം വേണ്ടപ്പെട്ടവരെ കണ്ടാൽ പോലും നല്ല നിറഞ്ഞ മനസ്സോടുകൂടി പുഞ്ചിരിക്കാൻ സാധിക്കുകയില്ല. ഈ കാര്യം എൻ്റെ ഈ ശബ്ദം ശ്രവിക്കുന്ന നിങ്ങൾക്ക് തന്നെ ജീവിതത്തിൽ ധാരാളം അനുഭവങ്ങൾ ഉണ്ടാകും. ഇതിന് തക്കതായ ഒരു ഉദാഹരണം എനിക്ക് പറയാനുള്ളത് എൻ്റെ ജീവിതത്തിലുള്ള ഒരു അനുഭവം തന്നെയാണ്. അതായത്, എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു വാഹനവും സ്വന്തമായിട്ടില്ലായിരുന്നു. അതിന് പ്രധാന കാരണം സാമ്പത്തികമായിട്ടും ഒന്നും ഇല്ല, അത് തന്നെയാണ്. മാത്രമല്ല, ഞാൻ ഡ്രൈവിംഗ് പഠിച്ചിട്ടില്ലായിരുന്നു. ഞാനിപ്പോൾ ഡ്രൈവിംഗ് പഠിച്ചു. ഡ്രൈവിംഗ് ലൈസൻസൊക്കെ കിട്ടിയതിന് ശേഷം എൻ്റെ സുഹൃത്തിൻ്റെ ഒരു കാറ് ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ടുവന്നിരുന്നു. എൻ്റെ സുഹൃത്ത് ഗൾഫിൽ പോകുന്ന സമയത്ത് എന്നോട് പറഞ്ഞതായിരുന്നു, നിനക്ക് ഡ്രൈവിംഗ് ലൈസൻസൊക്കെ കിട്ടിയതല്ലേ, ഡ്രൈവിംഗ് ഒക്കെ പഠിച്ചതല്ലേ, എൻ്റെ അടുത്തുള്ള കാറ് നിൻ്റെ വീട്ടിൽ വെച്ചോ, നിൻ്റെ ആവശ്യങ്ങൾക്കെല്ലാം നീ ഉപയോഗിച്ചോ, ഇനി ഞാൻ ഗൾഫിൽ നിന്നും വന്നതിൻ്റെ ശേഷം നീ എനിക്ക് തന്നാൽ മതി എന്ന് പറഞ്ഞ് അവൻ എന്നെ നിർബന്ധിച്ചപ്പോൾ ഞാൻ ആ വാഹനം എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നതായിരുന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, ആ വാഹനം ഞാൻ വീട്ടിൽ കൊണ്ടുവന്നതിന് ശേഷം എനിക്ക് വേണ്ടപ്പെട്ട അടുത്ത സുഹൃത്തുക്കളുണ്ട് എൻ്റെ നാട്ടിൽ.
അതിൽപ്പെട്ട ചിലരൊക്കെ എന്നോട് പുഞ്ചിരിക്കാതിരിക്കുക, സംസാരിക്കാതിരിക്കുക, എന്നെ കാണുമ്പോൾ ഒഴിഞ്ഞു മാറുക, എന്തോ ഒരു ദേഷ്യമുള്ളതുപോലെ എന്നെ കാണുമ്പോൾ. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ഈ വാഹനം എടുത്തിട്ടുള്ള ഒരു അസൂയയാണ് എന്ന്. എനിക്ക് മനസ്സിലായത് എന്തിനേറെ പറയുന്നോ, എൻ്റെ ഏറ്റവും അടുത്ത കുടുംബക്കാർ പോലും ചില ആളുകൾക്ക് എന്നോട് ഒരു ദേഷ്യം പോലെ, പുഞ്ചിരിക്കാതിരിക്കുക. ഇവരൊക്കെ ഞാൻ എൻ്റെ സുഹൃത്തിൻ്റെ ഈ വാഹനം വീട്ടിൽ കൊണ്ടുവരുന്നതിന് മുമ്പ് എന്നോട് വലിയ സ്നേഹവും വലിയ ഇഷ്ടവുമൊക്കെ കാണിക്കുന്ന ആളുകളായിരുന്നു. എന്നാൽ ഞാൻ ഈ വാഹനം കൊണ്ടുവന്നത് അവർക്കിഷ്ടമായിട്ടില്ല. അവർക്ക് തോന്നിയിട്ടുണ്ടാകും ഞാൻ ഈ വാഹനം സ്വന്തമായിട്ട് വാങ്ങിയതാണ് എന്ന്. അതിൽ അവർക്ക് വലിയ അസൂയ. അതുകൊണ്ട് തന്നെ എനിക്ക് വേണ്ടപ്പെട്ടവരിൽ നിന്നും ഇതിൽ നിന്ന് ഒരുപാട് ആളുകളെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇത്തരത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല മറ്റുള്ളവർക്ക് നൽകിയ അനുഗ്രഹത്തിൽ അസൂയ കാണിക്കുന്നവർക്ക് അള്ളാഹു സുബ്ഹാനഹു തആല എന്നും പരാജയമായിരിക്കും കൊടുക്കുക. അവർ ഒരിക്കലും ജീവിതത്തിൽ വിജയിക്കില്ല. മാത്രമല്ല, അവർ ചെയ്ത എല്ലാ അമലുകളും തീ വിറക് തിന്നുന്നത് പോലെ അള്ളാഹു സുബ്ഹാനഹു തആല കരിച്ചു കളയുന്നതാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ആഖിറത്തിലും പരാജയമായിരിക്കും. അവർക്ക് അള്ളാഹു സുബ്ഹാനഹു തആല നരകമായിരിക്കും നൽകുക. അതുകൊണ്ട് അസൂയ ഉള്ളവർ ഇന്ന് തന്നെ ഇത്തരത്തിലുള്ള സ്വഭാവം നിങ്ങൾ ജീവിതത്തിൽ നിന്നും എടുത്തൊഴിവാക്കുക. ഇനി രണ്ടാമത്തെ ലക്ഷണമാണ് തന്നേക്കാൾ കുറവുള്ള ആളെ കണ്ടാൽ സലാം പറയാതിരിക്കുക. അതായത് ചില ആളുകളൊക്കെ ഉണ്ട്, ചിലരെ കണ്ടാൽ അവൻ എന്നോട് സലാം പറയട്ടെ, ഞാനാണല്ലോ അവനേക്കാൾ മൂത്തത്, ഞാനാണല്ലോ അവനേക്കാൾ എല്ലാം കൊണ്ടും ഒരു ഉയർച്ച ഉള്ളത്, അവൻ ആദ്യം സലാം പറയട്ടെ എന്നുള്ള ഒരു വാശിയിൽ നിൽക്കുന്ന ആളുകൾ. ഈ വിഭാഗം ആളുകളെ നിങ്ങൾ കണ്ടാൽ മനസ്സിലാക്കുക അവർക്ക് വലിയ അസൂയ ഉള്ളവരാണ് എന്ന്. മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു, ആദ്യം തന്നെ സലാം പറയുന്ന ആളുകൾക്ക് അവരുടെ മനസ്സിൽ അഹങ്കാരം ഉണ്ടാകുകയില്ല, ഒരു അസൂയയും ഉണ്ടാകുകയില്ല എന്ന്. ഇനി മൂന്നാമത്തേത്, സ്വതക്ക ചെയ്യാത്തവർ ആരെയും ശാരീരികമായിട്ടും സാമ്പത്തികമായിട്ടും സഹായിക്കാത്തവർ, അത് അസൂയക്കാരുടെ ലക്ഷണമാണ്. ചിലരൊക്കെ നമുക്ക് സമൂഹത്തിൽ കാണാൻ സാധിക്കും. ആർക്കെങ്കിലും ഒരു രോഗം വന്നാൽ അത് ചികിത്സിക്കാനോ, അല്ലെങ്കിൽ വീട് സ്വന്തമായിട്ട് വീടില്ലാത്തവർക്കൊരു വീടെടുത്തു കൊടുക്കാനോ, പെൺമക്കളെ കെട്ടിച്ചേക്കാനോ, അങ്ങനെ ജീവിതത്തിൽ പല കാര്യങ്ങൾ കൊണ്ടും ബുദ്ധിമുട്ടുന്ന ആളുകളെ സഹായിക്കാൻ വേണ്ടിയിട്ട് സഹായം ചോദിച്ച് ചില ആളുകളുടെ അടുത്തൊക്കെ ചെന്നാൽ അവർക്ക് സാമ്പത്തികമായിട്ട് ഉണ്ടാകും. എന്നാലും അവർ ചിലപ്പോൾ ചെറിയ തുകയായിരിക്കും കൊടുക്കുക. ചില ആളുകളാണെങ്കിലോ ഒന്നും തന്നെ കൊടുക്കില്ല. അവർ ചിന്തിക്കുകയാണ്, ഞാൻ കൊടുത്തിട്ട് അവൻ്റെ രോഗം മാറണ്ട, അവൻ വീടെടുക്കണ്ട, അവൻ്റെ പെൺകുട്ടികളെ കെട്ടിച്ചേക്കണ്ട, അവൻ നന്നാകണ്ട എന്നൊക്കെ കരുതി സഹായിക്കാതെ സ്വതക്ക കൊടുക്കാതെ ജീവിക്കുന്ന ആളുകൾ അസൂയക്കാരാണ്. ഇത് അസൂയക്കാരുടെ ഒരു ലക്ഷണമാണ്. ഇനി നാലാമത്തെ ലക്ഷണമാണ് മറ്റുള്ളവരുടെ കുറവുകൾ കണ്ടെത്തുന്ന ആളുകൾ. മറ്റുള്ളവരുടെ പോരായ്മകൾ കണ്ടെത്തി അത് മറ്റുള്ളവരോട് പറഞ്ഞു നടക്കുന്ന ആളുകൾ അസൂയക്കാരാണ് എന്ന് മനസ്സിലാക്കുക. നമ്മുടെ കൂട്ടുകാരിലും സമൂഹത്തിലുമൊക്കെ ധാരാളം ആളുകളെ കാണാം ഇത്തരത്തിൽ. അവർക്ക് ധാരാളം കുറവുകളുണ്ടാകും. അത് അവർ മാറ്റിയെടുക്കാതെ മറ്റുള്ളവരുടെ കുറവ് മാത്രം കണ്ടെത്തുക, അതിലവർ കുറ്റം പറയുക, കളിയാക്കുക. അത്തരത്തിലുള്ള എത്രയോ ആളുകൾ നമ്മുടെ സുഹൃത്തുക്കളിലൊക്കെ ഉണ്ടാകും. മാത്രമല്ല, ഇത്തരത്തിലുള്ള ആളുകൾ നമ്മൾ ചെയ്യുന്ന നന്മകൾ കാണില്ല. നമ്മൾ ചെയ്യുന്ന എന്തെങ്കിലും തെറ്റുകളും നമ്മൾ ചെയ്യുന്ന കുറവുകളും മാത്രമേ ഇവർ കാണുകയുള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ള സ്വഭാവമുള്ള ആളുകൾ അസൂയക്കാരാണ് എന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നത്. ഇനി അഞ്ചാമത്തെ ലക്ഷണമാണ് അള്ളാഹു സുബ്ഹാനഹു തആല നൽകിയ അനുഗ്രഹങ്ങളെ വില കുറച്ച് കാണുക. അതായത് നമുക്ക് അള്ളാഹു സുബ്ഹാനഹു തആല ധാരാളം അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. ആ അനുഗ്രഹങ്ങളൊന്നും നമ്മൾ നോക്കാതെ മറ്റുള്ളവർക്ക് കൊടുത്ത അനുഗ്രഹങ്ങൾ മാത്രം നമ്മൾ നോക്കുക. നമുക്ക് നൽകിയ ചില അനുഗ്രഹങ്ങൾ മറ്റുള്ളവർക്കുണ്ടാകില്ല. അതായത് നമ്മൾ നോക്കുന്നത് മറ്റുള്ളവരുടെ സാമ്പത്തിക ഉയർച്ചയായിരിക്കും. അവരുടെ വീട്, അവരുടെ കാറ്, അവരുടെ മൊബൈൽ ഫോൺ, അവർ ധരിക്കുന്ന ഡ്രസ്സ്,
അവർ ഭക്ഷിക്കുന്ന ഭക്ഷണം, ഇതൊക്കെ ആയിരിക്കും നമ്മൾ നോക്കുന്നത്. എന്നാൽ അവരെക്കാൾ വലിയ അനുഗ്രഹമായിരിക്കും അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകിയ നമ്മുടെ നല്ല ആരോഗ്യത്തോടുകൂടിയുള്ള നമ്മുടെ ശരീരം. നമ്മുടെ കണ്ണിൽ കാണുന്ന മറ്റുള്ളവരുടെ ജീവിതം സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച ഉണ്ടാകും, പക്ഷേ അവർക്ക് എന്നും ശാരീരികമായിട്ടും മാനസികമായിട്ടൊക്കെ വലിയ പ്രയാസം അനുഭവിക്കുന്നവരായിരിക്കും, പല രോഗങ്ങളും ഉള്ളവരായിരിക്കും. അവർ ആ കാര്യത്തിൽ വലിയ വിഷമം അനുഭവിക്കുന്നുണ്ടാകും. എന്നാൽ നമ്മൾ അത് നോക്കില്ല, നമ്മൾ അവരുടെ ഉയർച്ചയിലേക്ക് മാത്രമേ നോക്കുകയുള്ളൂ. എന്നിട്ട് നമുക്ക് സാമ്പത്തികമായിട്ടൊന്നുമില്ല, നമുക്ക് അല്ലാഹു സുബ്ഹാനഹു തആല ഒരു അനുഗ്രഹം നൽകിയിട്ടില്ല എന്നൊക്കെ മനസ്സിൽ ചിന്തിച്ചു കൊണ്ട് വലിയ അസൂയയോടുകൂടി നമ്മൾ നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വലിയ അസൂയക്കാരാണ് എന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നത്. ഇനി നമ്മുടെ കണ്ണിൽ മറ്റുള്ളവർക്ക് സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച ഉണ്ട്, എല്ലാ അനുഗ്രഹങ്ങളും സാമ്പത്തികമായിട്ട് അള്ളാഹു നൽകിയിട്ടുണ്ട്, ശാരീരികമായിട്ടും ഒരു ബുദ്ധിമുട്ടുമില്ല, ഒരു രോഗവുമില്ല, ഒരു പ്രയാസവുമില്ല, ദുനിയാവിലെ എല്ലാ സുഖ സൗകര്യങ്ങളും അള്ളാഹു സുബ്ഹാനഹു തആല അവർക്ക് നൽകിയിട്ടുണ്ട് എന്നാണ് നമ്മൾ കാണുന്നതെങ്കിൽ അവർക്ക് അള്ളാഹു സുബ്ഹാനഹു തആല എന്തെങ്കിലും ഒരു കുറവുകൾ കൊടുത്തിട്ടുണ്ടാകും. ചിലപ്പോൾ അവർക്ക് അള്ളാഹു നൽകിയ ആ അനുഗ്രഹങ്ങളിലൊന്നും ഒരു സന്തോഷം ലഭിക്കുന്നുണ്ടാകില്ല. എല്ലാ കാര്യങ്ങളും ഉണ്ടാകും, പക്ഷേ അതൊന്നും ആസ്വദിക്കാനുള്ള ഒരു സന്തോഷമുള്ളൊരു മനസ്സ് അള്ളാഹു സുബ്ഹാനഹു തആല നൽകിയിട്ടുണ്ടാകില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവരുടെ ജീവിതത്തിലെ പല ഉയർച്ചകളും കണ്ടിട്ട് നിങ്ങൾ വലിയ വിഷമത്തോടുകൂടി വലിയ അസൂയയോടുകൂടി ഒരിക്കലും ജീവിക്കാതിരിക്കുക. നിങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു തആല നൽകിയ അനുഗ്രഹങ്ങളിൽ, അതിനി ചെറിയ അനുഗ്രഹമാണെങ്കിലും, അതിൽ സന്തോഷം കണ്ടെത്തി ജീവിക്കാൻ പഠിക്കുക. എന്നാൽ നിങ്ങൾക്ക് മരണം വരെ നല്ല സന്തോഷത്തോടുകൂടിയും സമാധാനത്തോടുകൂടിയും ജീവിക്കാൻ സാധിക്കും. മാത്രമല്ല, അള്ളാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് ജീവിതത്തിൽ ധാരാളം അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു തരും. ദുനിയാവിലും ആഖിറത്തിലും നിങ്ങൾക്കതുകൊണ്ട് വിജയിക്കാൻ സാധിക്കും. എത്രയോ ആളുകളുണ്ട് ഇന്ന് സമൂഹത്തിൽ ഒറ്റപ്പെട്ട് ജീവിക്കുന്നവർ. അവർക്ക് കുടുംബമില്ല, അവർക്ക് സ്വന്തമായിട്ട് വീടില്ല, ദിവസങ്ങളോളമായിട്ട് ഭക്ഷണം കഴിച്ചിട്ടുണ്ടാകില്ല, ഭക്ഷണത്തിന് പോലും യാചിക്കേണ്ട അവസ്ഥയാണ്. ഇങ്ങനെ ജീവിതത്തിൽ വലിയ പ്രയാസം അനുഭവിക്കുന്ന എത്രയോ ആളുകൾ അള്ളാഹുവിൻ്റെ ഈ പരിശുദ്ധമായ ഭൂമിയിൽ പല ഭാഗത്തും ജീവിക്കുന്നുണ്ട്. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു തആല നമുക്കൊക്കെ എത്ര വലിയ അനുഗ്രഹമാണ് പ്രിയപ്പെട്ടവരെ നൽകിയിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മുടെ നേതാവ് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചത്, നമുക്ക് വിഷമം വരാതിരിക്കാൻ, നമുക്ക് അസൂയ വരാതിരിക്കാൻ നമ്മളെപ്പോഴും നമ്മേക്കാളും താഴ്ന്നവരിലേക്ക് നോക്കണമെന്ന്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവരുടെ ഉയർച്ച കണ്ടിട്ട് അതിൽ നിങ്ങൾ അസൂയപ്പെടാതിരിക്കുക. അസൂയ എന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ എല്ലാ കർമ്മങ്ങളും കരിച്ചു കളയുന്ന, നഷ്ടപ്പെടുത്തുന്ന, വലിയ അപകടം പിടിച്ച ഒന്നാണ്. അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ 5 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അത് നിങ്ങൾ എടുത്തു വയ്പ്പാക്കുക. എന്നിട്ട് അഹങ്കാരമില്ലാതെ, അസൂയയില്ലാതെ, നല്ല ഈമാനോടുകൂടി, നല്ല ഇഖ്ലാസോടുകൂടി, നല്ല മനസ്സോടുകൂടി ജീവിക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല അതിന് തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ ബിറഹ്മത്തിക യാ അർഹമർ റഹീമീൻ.